ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിഷ. നമുക്കിന്നൊരു കാസറോൾ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് ചിക്കൻ കൊണ്ടുണ്ടാക്കാം, പോർക്ക് കൊണ്ടുണ്ടാക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ന് പോർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് പോർക്ക് വെച്ച് എങ്ങനെ കാസറോൾ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ അല്ലെങ്കിൽ പോർക്ക് കാസറോൾ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. റോസ്റ്റ് പൊട്ടറ്റോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമ്മളിതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഓയിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീറ്റ് ഫ്രൈ ചെയ്യണം. അപ്പോൾ ചിക്കൻ ആണെങ്കിലും പോർക്കാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ വലിയ പീസാക്കിയിട്ടൊന്നും ഇല്ല, ചെറുതരം പീസാക്കി മുറിച്ചിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ആ കൂടെ നമുക്ക് കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതരം പീസായിട്ടിട്ടിരിക്കുന്നെങ്കിൽ ചുമ്മാ രണ്ട് സൈഡും ഒന്ന് സീൽ ചെയ്തെടുത്താൽ മതി. ഈ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ചതച്ചതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അത് വരുമ്പം അതിൻ്റെ ഇനി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ കുക്കായി കഴിഞ്ഞിട്ട് ഒരുപാട് നന്നായിട്ട് കുക്കാവണമെന്നല്ല, രണ്ട് സൈഡും ഒന്ന് സീൽ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. രണ്ട് സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. ഞാനിതിനായിട്ട് ഇവിടെ ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. കുറച്ച് ഞാനിതിൽ ചതച്ചിട്ടു, ബാക്കി കുറച്ച് അരിഞ്ഞ് നമുക്ക് ഈ സെയിം ഓയിലിലേക്ക് ഇടാം. പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്നിതുപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിനി കൂടെ ഒരു രണ്ട് ഇടത്തരം സവാള അരിഞ്ഞതിടാം, ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ ഇട്ടാൽ മതി. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കൂടെ നമുക്ക് ബേ ലീഫ്സ് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ കൂടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ കൂടെ ഒരു നാലോ അഞ്ചോ ക്യാരറ്റ്സ് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ഇട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു രണ്ട് ചിക്കൻ ക്യൂബ്സ് എടുക്കാം. ചിക്കൻ ക്യൂബ്സ് നമുക്കിവിടെ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്ന, ടെസ്കോയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് നല്ല ചൂടുവെള്ളത്തിൽ ഒരു അര ലിറ്റർ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് ഫ്രൈ ചെയ്ത ബേക്കണും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കീ കൂടെ കുറച്ച് ഹേർബ്സ് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഒറിഗാനോ, അര ടീസ്പൂൺ തൈം, ഒരു ടീസ്പൂൺ മിക്സ്ഡ് ഹേർബ്സ്, ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വൈൻ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബിയർ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ആപ്പിളൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ ആപ്പിൾ സൈഡറിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിൽ 50 ഗ്രാം ബട്ടർ ഇട്ട് നമുക്ക് മെൽറ്റാക്കിയെടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പം 50 ഗ്രാം പ്ലെയിൻ ഫ്ലവർ ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സായി വരുമ്പം കുറേശ്ശെ കുറേശ്ശെ പാൽ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഒറ്റയടിക്കും ഒഴിക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സായി വന്നിട്ട് പിന്നെ ബാക്കി ഇരിക്കുന്ന പാലും കൂടെ ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു വിസ്ക് വെച്ച് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ലംബൊന്നും ഉണ്ടാവത്തില്ല. ഈ വൈറ്റ് സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് സോസ് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മീറ്റിൻ്റെ മുകളിലോട്ട് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വല്ല ഉപ്പ് വല്ലതും വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ സ്ലോ കുക്കിൽ വെക്കാം. ഇത് ഓവനിലോ അല്ലെങ്കിൽ അടുപ്പത്താണെങ്കിലും ഒരു 30 to 40 minutes സ്ലോ കുക്കിൽ വെച്ചെടുത്താൽ മതി. ഓവനിലാണെങ്കിൽ 160 to 40 minutes വെച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ കൂടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. റോസ്റ്റഡ് വെജിറ്റബിൾസ്, ക്യാബേജ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ കൂടെ കഴിക്കാവുന്ന നല്ലൊരു ഡിഷാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നാളായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.